ഹലോ ഗുഡ് പീപ്പിൾ, ദിസ് ഈസ് ശങ്കർ ഫ്രം മ്യൂസിക് പ്രൊഡക്ഷൻ ഹബ്ബ്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഐമാക്കിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനായ 2020 ആണ്. സോ ഈ 2020-ൽ ഐമാക്കിൻ്റെ പുതിയൊരു എഡീഷൻ ആപ്പിൾ റിലീസ് ചെയ്തു. എല്ലാവരും എക്സ്പെക്ട് ചെയ്തത് ഒരു വലിയ ഡിസൈൻ ചേഞ്ചും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ മാറ്റം വരുമെന്ന് പ്രതീക്ഷിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു റൂമേഴ്സും അതിൻ്റെ ഒരു പിക്സൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. നമ്മുടെ ഐപാഡ് പ്രോ ഒന്ന് ഹൊറിസോണ്ടലായിട്ട് വെച്ച് അതിൻ്റെ സ്ക്രീൻ സൈസൊക്കെ ഒന്ന് ഇൻക്രീസ് ചെയ്തിട്ടുള്ളൊരു മോഡൽ, ഒരു നല്ല പ്രീമിയം ഫീലുണ്ട് ഇതിൻ്റെ ലുക്കൊക്കെ കാണാനായിട്ട്. പക്ഷേ ഐമാക്ക് വീണ്ടും ഓൾഡ് ഡിസൈൻ തന്നെയാണ്. ഏകദേശം 6 to 7 years കഴിഞ്ഞു ഈ ഒരു ഡിസൈൻ അവർ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട്. ബട്ട് പേഴ്സണലി എനിക്ക് ഈ ഡിസൈനിനോട് എതിർപ്പൊന്നുമില്ല, ഇത് ഓക്കെ ആണ്. നമ്മൾ നോക്കുന്നത് മ്യൂസിക് പ്രൊഡക്ഷൻ വീഡിയോ എഡിറ്റിംഗ്, നമ്മൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മ്യൂസിക് പ്രൊഡക്ഷനാണെങ്കിലും മ്യൂസിക് പ്രൊഡക്ഷനും വീഡിയോ എഡിറ്റിംഗും പോലത്തെ വർക്കുകൾക്ക് നമുക്ക് ഈ ഐമാക്ക് യൂസ്ഫുൾ ആണോ, എസ്പെഷ്യലി 2020 ഐമാക്ക് യൂസ്ഫുൾ ആണോ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. എനിക്ക് ഈ ഓൾഡ് ഡിസൈൻ ആണെങ്കിൽ പോലും എനിക്കിത് ഓക്കെയാണ്. കാര്യം നമുക്കൊരു സർവീസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് സർവീസ് ചെയ്യാൻ ഇഷ്ടം പോലെ സർവീസ് സെൻറ്റേഴ്സ് ഉണ്ട്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് ഉണ്ട്. നമുക്ക് തേർഡ് പാർട്ടി ആളുകളുടെ അടുത്താണ് നമ്മൾ സർവീസിന് പോകണമെങ്കിൽ പോലും ഈ മോഡൽ ഓൾറെഡി ഓപ്പൺ ചെയ്തും അതിൻ്റെ കാര്യങ്ങൾ ചെയ്തുമൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ടെക്നീഷ്യൻസ് ആയിരിക്കും. സോ ഒരു പുതിയ മോഡൽ വരുന്ന സമയത്ത് അതിൽ ഒരുപാട് ഡിസൈൻ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആപ്പിളിനെ തന്നെ സിലിക്കണായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. 2020 WWDC-ക്കകത്ത് ആപ്പിളിനെ സിലിക്കൺ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. സോ പുതിയ മാക്കുകൾ ഇൻ്റലിൽ നിന്നും മാറി ഇൻ്റൽ പ്രോസസ്സേഴ്സ് യൂസ് ചെയ്യുന്നതിന് പകരം ആപ്പിളിനെ തന്നെ പ്രോസസ്സേഴ്സ് വെച്ച് വരാൻ പോവുകയാണ്. സോ അതൊരു വലിയ ചേഞ്ച് ആയിരിക്കും മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ആപ്പിളിൻ്റെ വെബ്സൈറ്റിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ പുതിയ ഐമാക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് ഇന്ത്യക്കകത്ത് ആപ്പിൾ കസ്റ്റമൈസേഷൻ കൊടുക്കുന്നുണ്ട്, പക്ഷേ വെബ്സൈറ്റ് വഴിയല്ല, നമുക്ക് സ്റ്റോർ വഴി നമുക്ക് കസ്റ്റമൈസേഷൻ ചെയ്യാൻ സാധിക്കും. റാമിൻ്റെ കപ്പാസിറ്റിയും അതുപോലെ തന്നെ പ്രോസസ്സറൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരു സമയം വരെ അതുണ്ടായിരുന്നില്ല, ആപ്പിൾ അത് പുതുതായിട്ട് കൊണ്ടുവന്നൊരു ഫീച്ചറാണ്. അപ്പോൾ അതൊരു വലിയ യൂസാണ്, പ്രത്യേകിച്ചും ഒരു പ്രോ ലെവൽ പ്രൊഡക്ഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടി സിസ്റ്റം കോൺഫിഗറേഷൻ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് കസ്റ്റമൈസ് ചെയ്ത് ചൂസ് ചെയ്യാൻ സാധിക്കും. ഡിസൈനിൽ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നുമില്ല. രണ്ട് മോഡൽസ് ഉണ്ട്, 21.5 inch അതുപോലെ തന്നെ 27 inch. അപ്പോൾ ഞാൻ ഇന്ന് നോക്കുന്നത് 27 inch ഐമാക്കിനെ കുറിച്ചിട്ടാണ്. നമുക്ക് 27 inch സ്റ്റാർട്ട് ചെയ്യുന്നത് 169,900 രൂപയിലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. ഈ പ്രൈസ് നോക്കുമ്പോൾ ആൾക്കാർക്ക് കൂടുതലായിട്ട് തോന്നാം, പക്ഷേ നമ്മൾ സ്പ്ലിറ്റപ്പ് ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും എത്രത്തോളം ഇത് വേർത്തിയാണെന്നുള്ളത്. ഓക്കെ, ഐമാക്കിൻ്റെ ഡിസ്പ്ലേയുടെ പ്രത്യേകത റെറ്റിന ഡിസ്പ്ലേ ആണ്. സോ നമുക്ക് നോർമലായിട്ട് അവൈലബിൾ ആവുന്ന മോണിറ്ററിൽ നിന്നും ഒരുപാട് ഡിഫറൻ്റ് ആണ്. 5K റെറ്റിന ഡിസ്പ്ലേ ആണ് 27 inch ഐമാക്കിൻ്റെ അകത്ത് വരുന്നത്. ട്രൂടോൺ ടെക്നോളജി ഉണ്ട്. സോ നമുക്ക് ഡിസ്പ്ലേ വളരെ ക്ലിയർ ആയിരിക്കും, കളർ അക്യൂറേറ്റ് ആയിരിക്കും, അതുപോലെ തന്നെ നല്ല വ്യൂയിങ് ആംഗിളൊക്കെയാണ്. പുതുതായിട്ട് അവർ നാനോ ടെക്സ്ചർ ഗ്ലാസ് ഓപ്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഐമാക്ക് 2020-ൽ. അവരുടെ മെയിൻ ഡിസ്പ്ലേ ആയിട്ടുള്ള പ്രോ ഡിസ്പ്ലേ XDR-ൽ നിന്നുമാണ് ആ ഒരു ഫീച്ചർ അവരിതിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതൊരു ഓപ്ഷണൽ ഫീച്ചറാണ്, അത്യാവശ്യം പ്രൈസും ഉണ്ട് അത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഈവൻ വിത്തൗട്ട് ദ നാനോ ടെക്സ്ചർ ഗ്ലാസ് സ്റ്റിൽ ഐമാക്ക് 2020 5K സ്ക്രീൻ സൂപ്പർബ് ആണ്. നമുക്ക് മെയിൻ അട്രാക്ഷൻ 27 inch ഐമാക്കിൽ അപ് ടു 10 core 10th gen ഇൻ്റൽ കോർ i9 പ്രോസർ. ഐമാക്കിൽ കോർ i5 വരെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ i7 i9 നമ്മുടെ ഐമാക്ക് 27 inch അകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു വലിയ വലിയ ചേഞ്ച് തന്നെയാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. വളരെ ഹൈ പെർഫോമൻസ് ആയിട്ടുള്ള ഐമാക്ക് പ്രോയുടെ സ്പെസിഫിക്കേഷനോട് അടുത്ത് നിൽക്കുന്ന രീതിയിലാണ് നമ്മുടെ 2020 ഐമാക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഐമാക്കിന് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് 27 inch തന്നെ, അത് ഐമാക്കും ഐമാക്ക് പ്രോയും. $5,000 അടുത്താണ് ഐമാക്ക് പ്രോ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമുക്കൊരു ഒരു ബഡ്ജറ്റ് ബേസ്ഡായിട്ടുള്ള എല്ലാ കോൺഫിഗറേഷനും കിട്ടുന്ന ഒരു ഓൾ ഇൻ വൺ മെഷീനാണ് ആക്ച്വലി ഐമാക്ക് എന്ന് പറയുന്നത്. സോ ആ ഐമാക്കിൻ്റെ അകത്താണ് നമുക്ക് 10 core പ്രോസസ്സേഴ്സ് വരുന്ന ഓപ്ഷൻ, അതായത് 10 core പ്രോസസർ നമുക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത്. സോ 27 inch ഐമാക്കിൻ്റെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഗ്രാഫിക്സ് ഇതിൻ്റെ അകത്ത് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പുതിയ AMD റേഡിയോൺ 5000 series ആണ് ഗ്രാഫിക്സ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. മെമ്മറി അപ്ഡേറ്റ് 128 GB വരെ പോസിബിൾ ആണ്. സോ അതൊരു നല്ലൊരു ബമ്പാണ്. കഴിഞ്ഞ വേർഷനൊക്കെ 64 GB വരെ ആയിരുന്നു. പുതിയതിൽ നമുക്ക് 4 slots 27 inch അകത്ത് യൂസർ അപ്ഗ്രേഡബിൾ ആണ്. നമുക്ക് തന്നെ വേണമെങ്കിൽ റാം വാങ്ങിച്ച് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും 128 GB വരെ. ഗ്രാഫിക്സിൻ്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്, അപ് ടു 16 GB വരെ ഗ്രാഫിക്സ് മെമ്മറി അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മോർ സ്പേസ് മോർ സ്പീഡ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫീച്ചർ. കഴിഞ്ഞ ഐമാക്ക് വരെ ഉള്ളതിൽ ഹൈബ്രിഡ് ഡിസ്കുകളായിരുന്നു കൊടുത്തിരുന്നത്. സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവിൻ്റെ ഓപ്ഷൻ വന്നിരുന്നില്ല ഫസ്റ്റ് വരുന്നതിൽ, പിന്നെ അവർ കസ്റ്റമൈസേഷനിൽ അത് കൊണ്ടുവന്നു. എന്നാൽ ഈ ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞൊരു ഒരു ഓപ്ഷൻ അവർ ഒഴിവാക്കി, പകരം കംപ്ലീറ്റ് ആയിട്ട് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് PCIe ബേസിൽ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് അവർ കൊണ്ടുവന്നത് ഒരു നല്ല അപ്ഡേറ്റ് തന്നെയാണ്. നമുക്ക് പെർഫോമൻസിൽ വളരെ വലിയൊരു ചേഞ്ച് തീർച്ചയായിട്ടും ഇതിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും. കാര്യം ഹാർഡ് ഡിസ്ക് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്, അത് PCIe ബേസിൽ SSD ആണെങ്കിൽ ഇനിയും ബെറ്ററാണ്. സോ സ്റ്റോറേജ് വൈസ് SSD വന്നത് വളരെ വലിയൊരു അപ്ഡേറ്റ് തന്നെയാണ്. പിന്നെ മൈക്ക് ക്യാമറ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ 1080p ഫേസ് ടൈം HD ക്യാമറയാണ് ഐമാക്കിൽ വരുന്നത്. അത് നല്ല ചേഞ്ചാണ്. 720p നിന്നും 1080p അപ്ഡേറ്റ് ചെയ്തത്. പുതുതായിട്ട് T2 സെക്യൂരിറ്റി ചിപ്പ് അവർ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ടി
V2 സെക്യൂരിറ്റി ചിപ്പ് ജസ്റ്റ് സെക്യൂരിറ്റിക്ക് വേണ്ടി മാത്രമല്ല, അത് മറ്റു കാര്യങ്ങളും കൂടി ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ടെക്നിക്കൽ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. ടെക് സ്പെസിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഓപ്ഷൻ വരും, 21.5 ഉം 27 ഉം. അപ്പോൾ ഞാൻ ഇതിൽ 27 സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഡിസ്പ്ലേ വരുന്നത് റെറ്റിന 5K ഡിസ്പ്ലേ ആണ്, 27 ഇഞ്ചാണ് ഡിസ്പ്ലേയുടെ സൈസ് വരുന്നത്. 5K ആണ്, 500 നിറ്റ്സ് ബ്രൈറ്റ്നെസ് ഉണ്ട്. സോ വൈഡ് കളർ, ട്രൂ ടോൺ ടെക്നോളജി തുടങ്ങിയ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോൺഫിഗറബിൾ വിത്ത് നാനോ ടെക്സ്റ്റർ ഗ്ലാസ്, അതൊരു ഓപ്ഷണൽ ആയിട്ടുള്ള കാര്യമാണ്, അതിന് എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും. നമുക്ക് 3 വേരിയൻസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. 3.1 GHz 6-core 10th-gen പ്രോസസറാണ്. i5-10500 ആണ് ബേസ് മോഡലിൽ വരുന്ന പ്രോസസർ എന്ന് പറയുന്നത്. അതിന് 3.1 GHz ഫ്രീക്വൻസി ഉണ്ട്. സോ അത്യാവശ്യം നല്ല ഫ്രീക്വൻസി തന്നെയാണ്. നമുക്ക് 6-core ഹൈപ്പർ ത്രെഡിങ് വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ 6-core 12-thread ആയിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. ടർബോ ഫ്രീക്വൻസി അപ് ടു 4.5 GHz. സോ നമുക്ക് പെർഫോമൻസ് ആവശ്യം ഉള്ള സമയത്ത് പ്രോസസർ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഫ്രീക്വൻസി ബൂസ്റ്റ് ചെയ്യും. ആ ഫീച്ചറാണ് ടർബോ ബൂസ്റ്റ് എന്ന് പറയുന്നത്. സോ ബേസ് മോഡലിൽ തന്നെ നമുക്കൊരു 6-core പ്രോസസർ കിട്ടുന്നുണ്ട്. നല്ല ഓപ്ഷനാണ് നമുക്ക് മ്യൂസിക് പ്രൊഡക്ഷൻ ചെയ്യാനായിട്ട്. ഇപ്പം ലോജിക് പ്രോ ആണെങ്കിലും പ്രോ ടൂൾസ് ആണെങ്കിലും മാക്കിലാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോസർ തന്നെ ആശത്തിൽ കൂടുതലാണെന്നേ എനിക്ക് പറയാനായിട്ടുള്ളൂ. നമ്മുടെ ഇപ്പോഴത്തെ മോഡേൺ ആയിട്ടുള്ള പ്ലഗിൻസുകളും ഇൻസ്ട്രുമെൻറ്റ് പ്ലഗിൻസും എഫക്ട്സും ഒക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒരു 60-70 ട്രാക്സ് വരുന്ന ഒരു സെഷൻ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഈ 6-core പ്രോസർ കൊണ്ട് സാധിക്കും. പ്രത്യേകിച്ചും 10th-gen ആയതുകൊണ്ട് കുറച്ചുകൂടി അവർ ബെറ്റർ ചെയ്തിട്ടുണ്ടാകും. 9th-gen ഉം 10th-gen തമ്മിൽ വലിയ ഡിഫറൻസ് ഇല്ല. 14-nanometer തന്നെയാണ് ഇന്റലിൻ്റെ മാനുഫാക്ചറിംഗ് ടെക്നോളജി, അത് ചേഞ്ച് ചെയ്തിട്ടില്ല. ഈവൻ 8th-gen പോലും 14-nanometer തന്നെയാണ് ടെക്നോളജി, അവർ മാറ്റിയിട്ടില്ല. എന്നാലും അതിൽ ട്വീക്കിങ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ മാക്സിമം പെർഫോമൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ട്രൈ ചെയ്തിട്ടുണ്ട്. സോ പുതിയ 10th-gen പ്രോസറിൻ്റെ 10500 ആണ് ഏറ്റവും ബേസ് മോഡൽ വരുന്നത്. 3.1 GHz. നമുക്ക് അതിന് വരുന്ന പ്രൈസ് 169,900 ആണ്. ഈ പ്രൈസ് കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട. നമുക്ക് ആപ്പിൾ ആക്ച്വലി ആപ്പിളിലെ OS വിൻഡോസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചേഞ്ച് ഉള്ളൊരു OS ആണ്. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഓഡിയോ വീഡിയോ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മാക്ക് എന്ന് പറയുന്നത്. അതൊരു എൻ്റയർലി ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ പേഴ്സണലി ഒരു വിൻഡോസും മാക്കും രണ്ടും ഒരുപോലെ ഉപയോഗിക്കുന്നൊരു യൂസറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും പ്ലസ്സും മൈനസും തീർച്ചയായിട്ടും എനിക്ക് പറയാനായിട്ട് സാധിക്കും. സോ മാക്ക് നമുക്ക് തരുന്നൊരു പ്രത്യേകത എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്, നമ്മുടെ ഹാർഡ്വെയറിനെ മാക്സിമം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു കഴിവ് ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനുണ്ട്. അവർ ഇതിൻ്റെ ഫയൽ സിസ്റ്റം ആണെങ്കിലും, ദാറ്റ് മീൻസ് അവർ ഉപയോഗിക്കുന്ന ഹാർഡ് ഡിസ്ക് മാനേജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫയൽ സിസ്റ്റമൊക്കെ വിൻഡോസിൻ്റെ NTFS-നേക്കാളൊക്കെ ഒരുപാട് ബെറ്ററാണ്. നമ്മുടെ പേർപ്പസിന്, അതായത് ഓഡിയോ വീഡിയോ പ്രൊഡക്ഷൻ പേർപ്പസിന് വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആപ്പിൾ OS-ൻ്റെ അകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നമുക്കിതൊരു ഓൾ ഇൻ വൺ ഹാർഡ്വെയറാണ്. നമ്മൾ കൊണ്ടുവന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്താൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇൻസ്റ്റാളേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഒരു ഡിവൈസിൽ ഒരൊറ്റ മോണിറ്റർ പോലത്തെ ഡിവൈസാണ്. ആ ഡിവൈസ് ജസ്റ്റ് കൊണ്ടുവയ്ക്കുക, കണക്ട് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ iMac-ൻ്റെത്. ഓക്കെ, നമുക്ക് അത്തരം ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പിന്നെ കടക്കാം. ഞാൻ ജസ്റ്റ് ആ പ്രൈസിനൊന്ന് ജസ്റ്റിഫൈ ചെയ്തേ ഉള്ളൂ. നെക്സ്റ്റ് നമുക്ക് വരുന്ന ഓപ്ഷൻ 3.3 GHz 6-core പ്രോസറാണ്. ചെറിയൊരു ചേഞ്ച് അതിൽ വന്നിട്ടുണ്ട്. 10th-gen പ്രോസർ തന്നെയാണ്, ടർബോ ബൂസ്റ്റ് 4.8 ആണ്. കോൺഫിഗറബിൾ അപ് ടു 3.6 GHz. സോ നമുക്ക് ഇവിടെ അടുത്തൊരു ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്, കോൺഫിഗറബിൾ അപ് ടു 3.6 GHz, 10th-core 10th-gen ഇൻ്റൽ കോർ i9. സോ നമുക്ക് ഈ സെക്കൻഡ് ഓപ്ഷനാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് i9 പ്രോസറിലേക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. സോ അതിന് പ്രൈസ് സ്റ്റാർട്ടിംഗ് വരുന്നത് 1,89,900 ആണ്. ഇവിടെ നമുക്ക് 3.1 GHz ഉള്ളൂ സ്റ്റാർട്ടിംഗ്, ഇവിടെ 3.3 വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ജസ്റ്റ് ഒന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്താൽ അതിൻ്റെ ചേഞ്ചസ് എന്താണെന്ന് മനസ്സിലാവും. തേർഡ് ഓപ്ഷൻ എനിക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു ഓപ്ഷനാണിതിൽ. സോ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എയ്തർ യു ക്യാൻ ചൂസ് ദി ഫസ്റ്റ് ഓപ്ഷൻ, അതായത് ബേസ് മോഡൽ സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് കോർ i5 പ്രോസറിൽ ഹാപ്പി ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. നമ്മുടെ പേർപ്പസ് അത്രയേ ഉള്ളൂ അത് സെലക്ട് ചെയ്താൽ ഓക്കെയാണ്. ഒരു 5-6 years പറ്റിയൊരു ബെസ്റ്റ് ഓപ്ഷനാണത്. ഇല്ല, നിങ്ങൾ കുറച്ചുകൂടി എന്തൂസിയാസ്റ്റിക് ആണ്, നിങ്ങൾക്ക് കുറച്ചുകൂടി വീഡിയോ എഡിറ്റിംഗ് വേണം, കുറേ കൂടി നമ്പർ ഓഫ് ട്രാക്സ് നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും, സോ വലിയ സെഷൻസ് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യണം എന്ന് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ വിത്ത് ദിസ് ഓപ്ഷൻ. അവിടെ നമുക്ക് ഏറ്റവും ബേസ് വേരിയൻറ്റ് തന്നെ നല്ലൊരു പ്രോസറാണ് കിട്ടിയിട്ടുള്ളത്. 3.8 GHz 8-core 10th-gen ഇൻ്റൽ i7 പ്രോസറാണ്. സോ 8-core 16th-thread ഇസ് എ വെരി വെരി ഗുഡ് ഓപ്ഷൻ. നമുക്ക് iMac-ൻ്റെ അകത്ത് ഒരു 8th 8-core പ്രോസർ നേറ്റീവായിട്ട് നമുക്ക് കിട്ടുകയാണ്. സെക്കൻഡ് ഓപ്ഷൻ നമുക്ക് കോൺഫിഗറബിൾ അപ് ടു 3.6 GHz 10-core 10th-gen ഇൻ്റൽ കോർ i9 പ്രോസർ. സോ i9-ലേക്ക് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അത് 10-core വരുന്നുണ്ട്, 10-core 20th-thread വരുന്ന പ്രോസറാണ് i9-ൽ വരുന്നത്. അപ്പോൾ ഇത് 8-core 16th-thread വരുന്ന പ്രോസറാണ് വരുന്നത്. സോ 2 cores നമുക്ക് വേണ്ട, നമുക്ക് 8-core 16th-thread തന്നെ ഇനഫ് ആണ് നമ്മുടെ മ്യൂസിക് പ്രൊഡക്ഷൻ പർപ്പസിന്. വളരെ ഈസി ആയിട്ടും വളരെ പെർഫെക്റ്റ് ആയിട്ടും നമുക്ക് ഒരു ലാർജ് സെഷൻ മാനേജ് ചെയ്യാനായിട്ട് ഈ പ്രോസർ ഇനഫ് ആണ്. സോ ഇഫ് യു ആർ ഡൂയിങ് FCP അല്ലെങ്കിൽ നിങ്ങൾ ആഫ്റ്റർ എഫക്ട്സ് അതുപോലെ പ്രീമിയറൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസർ തന്നെയാണ് കോർ i7-ൻ്റെ ഈ 10th-generation 3.8 GHz. ഫ്രീക്വൻസി വൈസ് നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ലൊരു ചേഞ്ചാണ് ഈ ബേസ് മോഡലിൽ നിന്നും
ഹയർ മോഡലിലോട്ട് വരുമ്പോൾ. സോ 3.8 GHz നല്ലൊരു ക്ലോക്ക് ഫ്രീക്വൻസിയാണ്. നമ്മുടെ ഡിജിറ്റൽ ഓഡിയോ വർക്ക് സ്റ്റേഷൻസ് പ്രത്യേകിച്ചും ഹയർ ക്ലോക്ക് ഫ്രീക്വൻസിയുള്ള പ്രോസസേഴ്സിനെ ഇഷ്ടപ്പെടുന്നതാണ്. കാര്യം പെർഫോമൻസ് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. പ്രോസറിൻ്റെ ക്ലോക്ക് ഫ്രീക്വൻസി കൂടുന്ന സമയത്ത് അപ്പോൾ ഫാസ്റ്റായിട്ടുള്ള കാൽക്കുലേഷൻസ് ചെയ്യാനായിട്ട് ഡോക്ക് വളരെ ഹെൽപ്ഫുള്ളാണ് ക്ലോക്ക് സ്പീഡ് കൂടുകയാണെങ്കിൽ. പക്ഷേ നമുക്ക് പ്രത്യക്ഷത്തിൽ ഒരിക്കലും ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യില്ല കേട്ടോ. നമ്മൾ സെഷൻ വലിയ സെഷനല്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 60-70 ട്രാക്സ് ഉള്ള ഒരു സെഷൻ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ കോർ ഐഫൈയിൽ വർക്ക് ചെയ്യാൻ പറ്റും, ഒരു പ്രശ്നവുമില്ല. പക്ഷേ നമുക്ക് കുറേ കൂടി ലാർജർ സെഷൻസ്, മൂവിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറ്, അതുപോലെ തന്നെ വലിയ സോങ്ങിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക്, അല്ലെങ്കിൽ കുറച്ചുകൂടി വലിയ സെഷൻസ് നമുക്ക് ഹാൻഡിൽ ചെയ്യണമെന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ സെലക്ട് ദിസ് ഓപ്ഷൻ. i9 അപ്ഡേറ്റ് ചെയ്യാൻ ഞാൻ നിർബന്ധിക്കില്ല. കാര്യം ബേസ് വേരിയൻറ്റ് തന്നെ സൂപ്പർബാണ്. 3.8 GHz വരുന്നത് ആൻഡ് ഇറ്റ് കോസ്റ്റ് 219,900 rupees ആണ് MRP വരുന്നത്. അതൊരു റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ്. അതൊരു കൂടിയ പ്രൈസ് അല്ല. ബിക്കോസ് വി ഹാവ് ടു പേ ഫോർ ദി OS. ആപ്പിളിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൂപ്പർബായിട്ടുള്ളൊരു OS ആണ് ഫോർ മ്യൂസിക് പ്രൊഡക്ഷൻ. സോ ആപ്പിളിൻ്റെ OS പ്രൈസ് കൂടി ആക്ച്വലി നമ്മൾ പേ ചെയ്യണം. ഈവൻ ദോ ആപ്പിൾ OS ഫ്രീ ആണ്. ബിക്കോസ് നിങ്ങളൊരു ആപ്പിൾ മെഷീൻ പെർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ OS അതിൻ്റെ കൂടെ കിട്ടും. നിങ്ങൾക്ക് ഫ്യൂച്ചർ കമ്മിങ് ഫ്യൂച്ചറിൽ വരുന്ന ഒരു 5 to 10 years അകത്ത് വരുന്ന എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളും നിങ്ങൾക്ക് അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് നമുക്ക് പിന്നെ നമുക്ക് ക്യാഷ് കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യം മാക്കിൽ വരുന്നില്ല എന്നുള്ളതാണ് സത്യം. നെക്സ്റ്റ് നമുക്ക് മെമ്മറി ഓപ്ഷൻസ് നോക്കാം. ഒരു ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഫാക്ടറാണ് 8 GB മെമ്മറി. ഈ 2020 8 GB റാം വെച്ച് കമ്പ്യൂട്ടേഴ്സ് സെറ്റ് ചെയ്ത് വിടുക എന്നുള്ളത് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഫാക്ടറാണ്. ബട്ട് അവിടെ നമുക്കൊരു സന്തോഷിക്കാനുള്ള കാര്യം യൂസർ ആക്സസബിൾ ആയിട്ടുള്ള സ്ലോട്ടുകളാണുള്ളത്. സോ നമ്മൾ പവർ ഔട്ട്ലെറ്റ് കണക്ട് ചെയ്യുന്ന ഏരിയയിൽ നമുക്ക് റാമിൻ്റെ ഒരു ബാങ്ക് ഉണ്ട്. ആ ബാങ്ക് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ റാം ആഡ് ചെയ്യാൻ സാധിക്കും. സോ ആപ്പിളിൻ്റെ മെമ്മറി അപ്ഡേറ്റ് പോളിസി ഉണ്ട്. അത് കോസ്റ്റ്ലി ആണ്. നമുക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കമ്പനിയുടെ ക്രൂഷ്യലിൻ്റെയോ OWC മെമ്മറി മൊഡ്യൂൾസ് വാങ്ങി നമുക്ക് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. സോ വളരെ വലിയ പ്രൈസ് ചേഞ്ചാണ്. നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് പ്രൈസ് ലാഭിക്കാൻ സാധിക്കും. നമ്മൾ ആപ്പിളിൻ്റെ മെമ്മറിയാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾക്ക് അതിൻ്റെ കസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യേണ്ട. നിങ്ങൾക്ക് ആപ്പിളിൻ്റെ മെമ്മറി മതിയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാൻ സാധിക്കും. സോ കസ്റ്റമൈസേഷൻ ഉണ്ട്. 8 GB 2666 MHz DDR4 മെമ്മറിയാണ്. 2 മൊഡ്യൂളാണ് വരുന്നത്. സോ ഡ്യുവൽ ചാനലായിരിക്കും വർക്ക് ചെയ്യുന്നത്. നമുക്ക് കോൺഫിഗറൽ അപ് ടു 128 GB ആണ്. അത് മൂന്ന് മോഡൽസിലും അവർ ഒരുപോലെ കൊടുത്തിട്ടുണ്ട്. സോ ഇറ്റ്സ് എ വെരി ഗുഡ് ഓപ്ഷൻ. 8 GB കുറവാണ്. പേഴ്സണലി ഒരു 32 GB എങ്കിലും മിനിമം വേണമെന്നാണ് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നത്. ഈ ഒരു 2020 32 GB മിനിമം. 16 ആണെങ്കിൽ ഓക്കെ, ബട്ട് ഇഫ് യു ആർ ഗെറ്റിംഗ് മോർ റാം, 64 or 128 ചെയ്യാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് ബെറ്റർ. ഇറ്റ്സ് ഫ്യൂച്ചർ പ്രൂഫ്. ഒരു 3 to 4 years അകത്ത് 32 GB 64 GB ഒക്കെ വളരെ കോമൺ ആയിട്ട് മാറാൻ പോവുകയാണ്. ഇന്ന് മൊബൈൽ ഫോണിൻ്റെ അകത്ത് വരെ 8 or 12 GB റാമുണ്ട്. അപ്പോഴാണ് നമ്മൾ കമ്പ്യൂട്ടറിൽ 8 GB വെച്ച് ഉപയോഗിക്കുന്നത്. പക്ഷേ ആപ്പിളിൻ്റെ OS ഒരു പ്രത്യേകത, മെമ്മറി മാനേജ്മെൻറ് സൂപ്പർബാണ്. വിൻഡോസിനേക്കാളും വളരെ ബെറ്റർ ആയിട്ട് മെമ്മറി, വളരെ കുറഞ്ഞ മെമ്മറിയിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആപ്പിളിൻ്റേത്. സോ 8 GB നിങ്ങൾ യൂസ് ചെയ്യുന്നുള്ളത് ഒരിക്കലും നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. അത് അവർക്ക് കോൺഫിഡൻ്റ് ഉള്ളതുകൊണ്ട് തന്നെയാണ് അവർ 8 GB വെച്ച് അവരുടെ പ്രോഡക്റ്റ് റിലീസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ഓപ്ഷൻ സ്റ്റോറേജ് ആണ്. നമുക്ക് PCIe Express SSD ആണ് വരുന്നത്. ഏറ്റവും ബേസ് മോഡലിൽ തന്നെ നമുക്ക് 256 GB വരുന്നുണ്ട്. ഇറ്റ്സ് ഇനഫ്. നിങ്ങളുടെ OS ബേസിക് സോഫ്റ്റ്വെയർ, ഇപ്പം ലോജിക്കോ പ്രോട്ടോൾസോ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടൊക്കെ ഈ ഒരു സ്റ്റോറേജ് മതിയായിരിക്കും. നമുക്ക് സെക്കൻഡ് ഓപ്ഷനിൽ 512 GB വരുന്നുണ്ട്. ഞാനതാണ് നേരത്തെ പറഞ്ഞത്, പ്രൈസ് ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ 256 വരുന്നുള്ളൂ എങ്കിലും ഇവിടെ നമുക്ക് പ്രോസസ്സറും അവർ ക്ലോക്ക് ഫ്രീക്വൻസി ബമ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 512 GB SSD വരുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് കോൺഫിഗറബിൾ അപ് ടു 1 TB or 2 TB നമുക്കപ്പോൾ വേണമെങ്കിൽ ചൂസ് ചെയ്യാൻ സാധിക്കും. ആപ്പിളിൻ്റെ ഈ ഒരു iMac 2020 iMac പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ T2 ചിപ്പുണ്ട്. സോ അതുകൊണ്ട് ഈ ഒരു SSD മാനേജ് ചെയ്യുന്ന T2 ചിപ്പായിരിക്കും. അത് സെക്യൂർഡ് ആയിരിക്കും, ലോക്കഡ് ആയിരിക്കും. സോ നിങ്ങൾക്കൊരു തേർഡ് പാർട്ടി SSD വാങ്ങിച്ച് നിങ്ങൾക്ക് ആപ്പിളിൻ്റെ SSD കണക്ട് ചെയ്യുന്ന സ്ലോട്ടിൽ, PCIe Express SSD സ്ലോട്ടിൽ കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് മെഷീൻ ഉപയോഗിക്കാൻ സാധിക്കില്ല. കാര്യം അത് എൻക്രിപ്റ്റഡ് ആയിരിക്കും. സോ ഇഫ് യു നീഡ് സം സർവീസ് ഡെഫിനറ്റ്ലി നിങ്ങൾ ആപ്പിളിൻ്റെ തന്നെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിനെ കോൺടാക്ട് ചെയ്യണം നിങ്ങളുടെ ഒറിജിനൽ SSDക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ. നമ്മളിപ്പോൾ നോർമൽ ഒരു കമ്പ്യൂട്ടറിലാകുമ്പോൾ നമുക്കൊരു ഹാർഡ് ഡിസ്ക് കംപ്ലൈൻ്റ് ആയാലും ആ ഹാർഡ് ഡിസ്ക് ഊരി വെച്ച് നമുക്ക് വേറൊരു ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. പക്ഷേ നമുക്ക് ഈ iMac അകത്ത് അത്തരത്തിലുള്ളൊരു ഓപ്ഷൻ ഇല്ല. കഴിഞ്ഞ iMac-കളിലൊന്നും തന്നെ ഈ T2 ചിപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ പുതിയ iMac അകത്ത് T2 ചിപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പം ആപ്പിളിൻ്റെ മാക് പ്രോ മെഷീൻ ആണെന്നുണ്ടെങ്കിൽ, മാക് പ്രോ എന്ന് പറഞ്ഞാൽ അവരുടെ ഡെസ്ക്ടോപ്പ് സൈസിലുള്ള മെഷീൻ ആണെങ്കിൽ, ആളുകൾ PCIe Express ബേസ്ഡ് എക്സ്പാൻഡർ വാങ്ങിച്ചിട്ട് അതിൻ്റെ അകത്ത് ഈ SSD M.2 SSD സെറ്റ് ചെയ്തിട്ട് അതിൽ ആൾക്കാർ OS ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. സോ OS കംപ്ലൈൻ്റ് ആവുകയോ കറക്റ്റ് ആവുകയോ ചെയ്താലും അതിൻ്റെ സർവീസിനെ കുറിച്ച് വറി ചെയ്യേണ്ട എന്നുള്ളത് കൊണ്ട് അവർ ഈ ആപ്പിളിൻ്റെ നേറ്റീവായിട്ടുള്ള SSD ഒഴിവാക്കിയിട്ട് പകരം
സ്വന്തമായി തന്നെ ഈ പറഞ്ഞ പി സി എക്സ്പ്രസ് എക്സ്പ്രസ്സിൽ വരുന്ന കാഡി കിട്ടും നമുക്ക് എം ഡോട്ട് ടു എസ് എസ് ഡി ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ആഡ് ചെയ്ത് അവർ അതിൽ ചെയ്യുന്നുണ്ട്. ഈ ആപ്പിളിൻ്റെ ഐമാക്ക് 2020 അത് പോസിബിൾ അല്ല, ബട്ട് ദേ ആർ പ്രൊവൈഡിങ് ബെറ്റർ എസ് എസ് ഡി ഓപ്ഷൻസ്, നല്ല ക്വാളിറ്റിയുള്ള എസ് എസ് ഡി ഒക്കെ തന്നെയാണ് വരുന്നത്. സോ ഡാറ്റയുടെ കാര്യത്തിൽ സെക്യൂരിറ്റി ചിപ്പ് കൂടി ഇതിൽ ആഡായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് മാനുവലി മീൻസ് തേർഡ് പാർട്ടി സെൻറ്റേഴ്സിൽ നമുക്ക് കൊണ്ടുപോയി ഇത് ഊരി മാറ്റി വേറൊരു എസ് എസ് ഡി വെച്ചാൽ ടി ടു ചിപ്പ് അത് റെക്കഗ്നൈസ് ചെയ്യത്തില്ല. സോ യു ഹാവ് ടു കോൺടാക്ട് ഓതറൈസ്ഡ് ആപ്പിൾ സർവീസ് സെൻറ്റർ. അത് മാത്രമേ ഉള്ളൂ വിഷയം. നെക്സ്റ്റ് നമുക്ക് തേർഡ് ഓപ്ഷനിൽ ഡിഫോൾട്ടായിട്ട് 512 തന്നെയാണ് വരുന്നത്, ആൻഡ് കോൺഫിഗറബിൾ അപ് ടു 8 TB വരെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. സോ 8 TB വിൽ ബി വെരി കോസ്റ്റ്ലി. ഐ തിങ്ക് 512 GB തന്നെ സ്റ്റിക്കുന്നത് ബെസ്റ്റാണ്. ഇറ്റ്സ് ഇനഫ് സ്റ്റോറേജ്. നമുക്ക് അതർ സ്റ്റോറേജ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് യു എസ് ബിയിലുള്ള ഡിവൈസുകൾ യൂസ് ചെയ്യാം, എക്സ്റ്റേണൽ ഡിവൈസുകൾ യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് നമ്മൾ നോക്കാൻ പോകുന്നത് തണ്ടർ ബോൾട്ട് ഉണ്ട്. സോ തണ്ടർ ബോൾട്ട് ബേസ്ഡ് ഡിവൈസസ് ഒരു ഡോക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ കണക്ട് എനിത്തിങ്. ഇല്ലെങ്കിൽ തണ്ടർ ബോൾട്ട് ഹാർഡ് ഡിസ്കുകളുണ്ട്, തണ്ടർ ബോൾട്ട് ഹാർഡ് ഡിസ്കുകൾ വളരെ ഫാസ്റ്റാണ്. സോ ഒരു എക്സ്റ്റേണൽ സ്റ്റോറേജ് നമ്മുടെ പ്രൊഫഷണൽ പ്രൊഡക്ഷൻ പർപ്പസിനാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു തണ്ടർ ബോൾട്ട് ബേസ്ഡ് ഹാർഡ് ഡിസ്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലം സോൾവ് ആണ്. നെക്സ്റ്റ് ഗ്രാഫിക്സ് ആണ്. വളരെ വലിയൊരു അപ്ഡേറ്റ് ആണ് ഗ്രാഫിക്സിൽ. നമുക്ക് കഴിഞ്ഞ ജനറേഷനിലൊക്കെ തന്നെയും RX സീരീസിലുള്ള 560, 540, 570, 580 ഗ്രാഫിക്സുകളൊക്കെ ആയിരുന്നു മുമ്പുണ്ടായിരുന്നത്. അതിൽ നിന്നും റേഡിയോൺ പ്രോ 5300 ഗ്രാഫിക്സിലേക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് വിത്ത് 4 GB GDDR6 മെമ്മറി. സോ ബേസ് വേരിയൻ്റ് തന്നെ നല്ല ഗ്രാഫിക്സ് പെർഫോമൻസ് ആണ്. സോ നിങ്ങൾക്ക് നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ പഴയ ജനറേഷന് പുതിയതായിട്ടുള്ള ഗ്രാഫിക്സിൻ്റെ പെർഫോമൻസ് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ അതിവിടെ പറയുന്നില്ല. എനിവേ, വളരെ സിമ്പിൾ ടേംസിൽ പറഞ്ഞാൽ കഴിഞ്ഞ ജനറേഷനിൽ നിന്നും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള, വളരെ പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഗ്രാഫിക്സ് ആണ് ഈ ഐമാക്കിൽ വരുന്നത്. സോ അതുകൊണ്ട് അതൊരു നല്ലൊരു സ്പെക്ക് ബമ്പ് തന്നെയാണ്. നെക്സ്റ്റ് നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ, അതായത് സെക്കൻഡ് കോൺഫിഗറേഷനിലും ഈ പറഞ്ഞ സെയിം 4 GB തന്നെയാണ് വരുന്നത്. തേർഡ് ഓപ്ഷൻ ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. റേഡിയോൺ പ്രോ 5500 XT വിത്ത് 8 GB GDDR6 മെമ്മറിയാണ് ഇതിൽ വരുന്നത്. സോ വീഡിയോ എഡിറ്റിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇത് ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഈ രണ്ട് മോഡലും സൂപ്പർബായിട്ട് വീഡിയോ എഡിറ്റിംഗ് ചെയ്യാൻ പറ്റും, ബട്ട് കുറേ കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ പ്രൂഫ് ആയിട്ടുള്ള ഓപ്ഷനാണ് ഈ റേഡിയോൻ്റെ 5500 XT എന്ന് പറഞ്ഞത്. ഇവിടെ നമുക്ക് കോൺഫിഗറബിൾ അപ് ടു റേഡിയോൺ പ്രോ 5700 വിത്ത് 8 GB ഓഫ് GDDR6 മെമ്മറി. നെക്സ്റ്റ് വീണ്ടും കൊടുത്തിട്ടുണ്ട് കോൺഫിഗറബിൾ ടു റേഡിയോൺ പ്രോ 5700 XT വിത്ത് 16 GB ഓഫ് GDDR6 മെമ്മറി. നല്ലൊരു ചേഞ്ചാണ് ഗ്രാഫിക്സിൽ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് അവരുടെ AMDയുടെ ടോപ്പ് എൻഡ് ഗ്രാഫിക്സ് കാർഡ് തന്നെ, നമുക്ക് ഡെസ്ക്ടോപ്പ് ബേസ്ഡ് ടോപ്പ് എൻഡ് ഗ്രാഫിക്സ് കാർഡ് തന്നെ ഇതിനകത്ത് ഉപയോഗിക്കാൻ സാധിക്കും. വീഡിയോ എഡിറ്റിംഗ് ചെയ്യുന്ന യൂസേഴ്സ് തീർച്ചയായിട്ടും വലിയ സ്പെസിഫിക്കേഷനിലേക്ക് പോകുന്നതായിരിക്കും നന്നായിരിക്കുന്നത്. ഒരു ഫ്യൂച്ചർ പ്രൂഫ് ആയിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ്. മ്യൂസിക് പ്രൊഡക്ഷൻ ആക്ച്വലി ഈ ബേസ് മോഡലോ സെക്കൻഡ് മോഡലോ ആണെന്നുണ്ടെങ്കിലും 5300 ഡെഫിനറ്റ്ലി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യും. നെക്സ്റ്റ് നമുക്ക് വരുന്നത് കോമൺ ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സാണ്. ഇത് മൂന്ന് മോഡലിനും കോമൺ തന്നെയാണ്. ഞാനത് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാം. 1080p ഫേസ് ക്യാം, HD ക്യാമറ അവർ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്, അത് പുതിയ ഓപ്ഷനാണ്. സോ ഓക്കെ, തണ്ടർ ബോൾട്ട് 3 ഡിജിറ്റൽ വീഡിയോ ഔട്ട്പുട്ട്, തണ്ടർ ബോൾട്ട് പോർട്ട് വഴി നമുക്ക് വീഡിയോ ഔട്ട് എടുക്കാൻ സാധിക്കും. ഓഡിയോ ബേസിക് ആയിട്ടുള്ള കാര്യം, സ്റ്റീരിയോ സ്പീക്കേഴ്സ്, സ്റ്റുഡിയോ ക്വാളിറ്റി, 3-way mic array, ഹൈ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ, ബ്ലാ 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 ബ്ലാ. ഓക്കെ, അതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യം. നമ്മുടെ മ്യൂസിക് പ്രൊഡക്ഷൻ ഓഫ്കോഴ്സ് നമ്മൾ ഇൻ്റർഫേസ് എന്തായാലും ഉപയോഗിക്കും, സോ ഇത് നമ്മൾ ബാധിക്കുന്നില്ല. നെക്സ്റ്റ് ഇൻട്രസ്റ്റിംഗ് ഫീച്ചേഴ്സ്, കണക്ഷൻസ് ആൻഡ് എക്സ്പാൻഷൻസ്. നമുക്ക് 3.5 mm ഹെഡ്ഫോൺ ജാക്ക് നിലനിർത്തിയിട്ടുണ്ട്. സോ ആപ്പിളിൻ്റെ ഫോണിലൊന്നും ഹെഡ്ഫോൺ ജാക്ക് ഇല്ല, പക്ഷേ ആപ്പിളിൻ്റെ ഐമാക്കിൻ്റെ അകത്ത് ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്. നമുക്ക് ഹെഡ്ഫോൺ കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. ഒരു SDXC കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്, UHS-II സപ്പോർട്ടറാണ്. നമുക്ക് 4 USB-A പോർട്ട് വരുന്നുണ്ട്, 4 USB പോർട്ട്. ഇതെല്ലാം USB-3 തന്നെയായിരിക്കും. നെക്സ്റ്റ് നമ്മുടെ ഇൻട്രസ്റ്റിംഗ് ഫീച്ചറാണ് തണ്ടർബോൾട്ട് 3 പോർട്ട്. തണ്ടർബോൾട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഇനിയുള്ള അപ്കമിംഗ് ഡേയ്സിൽ, അപ്കമിംഗ് ഇയേഴ്സിൽ ഓഡിയോ ഇൻ്റർഫേസിൻ്റെ മാർക്കറ്റ് തണ്ടർബോൾട്ടിലോട്ടാണ് വരുന്നത്. USB ഓഫ്കോഴ്സ് ഉണ്ട്, ബേസിക് മ്യൂസിക് പ്രൊഡക്ഷൻ ചെയ്യുന്ന ഇൻ്റർഫേസുകളും ഒക്കെ തന്നെയും കുറേ ഡിവൈസുകൾ USB വരുന്നുണ്ടെങ്കിലും, പക്ഷേ പ്രോ ലെവൽ ഡിവൈസുകളൊക്കെ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ UAD ആണെന്നുണ്ടെങ്കിലും ആൻറ്റിലോപ്പ് ആണെന്നുണ്ടെങ്കിലും വേറെ കമ്പനികളൊക്കെ ഇപ്പോൾ RME ആണെന്നുണ്ടെങ്കിലും ഒക്കെ തന്നെയും തണ്ടർ ബോൾട്ടിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. ബിക്കോസ് ഇറ്റ്സ് എ ഫാസ്റ്റ് മെമ്മറി ആക്സസ് ഡയറക്റ്റായിട്ട് മെമ്മറി ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്നൊരു പ്രോട്ടോക്കോളാണ് തണ്ടർ ബോൾട്ട്. ആൻഡ് ഇറ്റ്സ് വെരി ഫാസ്റ്റ്. നമുക്ക് തണ്ടർ ബോൾട്ട് 1 10 GB/s, തണ്ടർ ബോൾട്ട് 2 20 GB/s, ആൻഡ് ഹിയർ വി ഹാവ് തണ്ടർ ബോൾട്ട് 3 40 GB/s ആണ് നമ്മുടെ ട്രാൻസ്ഫർ റേറ്റ് വരുന്നത്. ആൻഡ് തണ്ടർ ബോൾട്ട് 4 വരാൻ പോകുന്നേ ഉള്ളൂ. സോ നമുക്ക് ഒരു ഫ്യൂച്ചർ പ്രൂഫായിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ് രണ്ട് തണ്ടർ ബോൾട്ട് പോർട്ട് വരുന്നുണ്ട്. ഞാൻ പുതിയ ഐമാക്കിൻ്റെ അകത്ത് 4 തണ്ടർ ബോൾട്ട് പോർട്ട് പ്രതീക്ഷിച്ചു. പുതിയ മാക്ബുക്ക് പ്രോയിലൊക്കെ 4 തണ്ടർ ബോൾട്ട് പോർട്ട് വരുന്നുണ്ട്, ഐമാക്ക് പ്രോയിലും 4 തണ്ടർ ബോൾട്ട് പോർട്ട് വരുന്നുണ്ട്. സോ ഞാൻ ഈ പുതിയ 2020 ഐമാക്കിൻ്റെ അകത്ത് അത് എക്സ്പെക്ട് ചെയ്തു, ബട്ട് അത് കുഴപ്പമില്ല, ഇറ്റ്സ് ഇനഫ്. നമുക്ക് രണ്ട് പോർട്ടുണ്ട്, ബിക്കോസ് നമ്മളൊരു ഡോക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പോർട്ടുകളൊക്കെ എക്സ്പാൻഡ് ചെയ്യാം. കാര്യം തണ്ടർ ബോൾട്ട് ഡോക്ക് വാങ്ങിച്ച് കണക്ട് ചെയ്താൽ അതിൽ നമുക്ക് നെറ്റ്വർക്ക് ഔട്ട് വരുന്നുണ്ട്, HDMI ഔട്ട് വരുന്നുണ്ട്. ഈവൻ നമുക്ക് വീണ്ടും ഡോക്കിനനുസരിച്ചിട്ട്, നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഡോക്കിനനുസരിച്ചിട്ട് വീണ്ടും നമുക്ക് രണ്ട് തണ്ടർ ബോൾട്ട് പോർട്ട് വീണ്ടും
കിട്ടും. സോ നമുക്ക് ഡെയ്സി ചേഞ്ച് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല ഓപ്ഷനാണ് തണ്ടർബോൾട്ട് 3 എന്ന് പറയുന്നത്. പോർട്ട് യൂസ് ചെയ്യുന്നത് USB-C പോർട്ടാണ്. നമുക്ക് ഡിഫോൾട്ട് വരുന്നത് ജിഗാബിറ്റ് ഇതർനെറ്റാണ്. നമുക്ക് 10 GB ഇതർനെറ്റോ അല്ലെങ്കിൽ 2.5 GB ഒക്കെ നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും. $100 എന്നാണ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത് മാനുവലായിട്ട് കോൺഫിഗർ ചെയ്യാൻ. ഞാൻ നേരത്തെ പറഞ്ഞ റാം അപ്ഡേഷൻ്റെ പോർട്ട് ഈ ബാക്ക് സൈഡിലാണ് വരുന്നത്. നമുക്ക് ഈ കാണുന്ന ഒരു സ്വിച്ച് കാണൊരു ഒരു മെക്കാനിസം ഉണ്ട്, ലോക്കിംഗ് മെക്കാനിസം ഉണ്ട്. ഇത് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഡോർ ഓപ്പൺ ആയിട്ട് വരും, റാമിൻ്റെ സ്ലോട്ട്സ് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓൾ ഇൻ വൺ പാക്കേജാണ് iMac എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മാജിക് കീബോർഡും മാജിക് മൗസും കൂടെ തന്നെ കീബോർഡും മൗസും കിട്ടുന്നുണ്ട്. വയർലെസ് ആയിട്ടുള്ള കീബോർഡാണ്. നമുക്ക് അതുപോലെ തന്നെ ഇൻബിൽറ്റ് വൈഫൈയും ബ്ലൂടൂത്തും, ബ്ലൂടൂത്ത് 5.0 ആണ് വരുന്നത്, ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. സോ ഓൾ ടുഗദർ iMac 2020 എന്ന് പറഞ്ഞത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു അപ്ഡേറ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈവൻ ദോ ഡിസൈനിലൊന്നും ചേഞ്ച് വന്നിട്ടില്ല എങ്കിലും ഐ സ്റ്റിൽ ലൈക്ക് ദ ഡിസൈൻ, ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സർവീസ് എന്നൊരു കാര്യം വരുന്ന സമയത്ത് വി ഹാവ് സോ മച്ച് ഓപ്ഷൻസ്. അതുപോലെ തന്നെ ഇന്റലിൻ്റെ സിലിക്കൺ തന്നെ അവർ നിലനിർത്തി പുതിയതിൻ്റെ അകത്ത്. ഇപ്പോൾ പുതിയ 10th generation പ്രോസസേഴ്സ് വരുന്നതുകൊണ്ട് തന്നെ വളരെ വലിയൊരു പെർഫോമൻസ് ബൂസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു ഡിവൈസിൽ പ്രതീക്ഷിക്കാം. ഒരു നെക്സ്റ്റ് 5 to 6 years നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു iMac പെർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിരിക്കും. തണ്ടർബോൾട്ട് ബേസ്ഡ് ഇൻ്റർഫേസുകളൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, നമുക്കൊരു പ്രോ മ്യൂസിക് പ്രൊഡക്ഷനിലേക്ക് എൻ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് വിൻഡോസിൽ നിൽക്കുന്ന ആൾക്കാർ ഇപ്പോൾ ലോജിക് പ്രോയിലോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അപ്പോൾ അവർ കുറച്ചുകൂടി വലിയ ഇൻ്റർഫേസ് ഇപ്പോൾ UAD തണ്ടർബോൾട്ട് ബേസ്ഡ് ഇൻ്റർഫേസ് പെർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അഫ്കോഴ്സ് UAD അതുപോലെ തന്നെ ആൻഡ്ലോപ്പിൻ ഇൻ്റർഫേസുകളൊക്കെ വിൻഡോസിൽ വർക്ക് ചെയ്യും. തണ്ടർബോൾട്ടിൻ്റെ അകത്ത് RMA ഡിവൈസ് ആണെങ്കിലും തണ്ടർബോൾട്ട് വിൻഡോസിൽ വർക്ക് ചെയ്യും. ഞാൻ പ്രമുഖ ഒരുപാട് കമ്പനികളുണ്ട്, അവരെയൊക്കെ മിസ് ചെയ്യുന്നു. ഇപ്പോൾ മോട്ടോ കൊണ്ട് നല്ല പ്രോഡക്ട്സ് ആൻഡ് ഇൻ്റർഫേസ് റിലീസ് ചെയ്യുന്ന കമ്പനിയാണ്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന രണ്ട് ബ്രാൻഡാണ് UAD ആൻഡ്ലോപ്പ്, അതുകൊണ്ടാണ് ഞാൻ ആ പേരുകൾ മെൻഷൻ ചെയ്തത്. വിൻഡോസിൽ അഫ്കോഴ്സ് തണ്ടർബോൾട്ട് വർക്ക് ചെയ്യും, പക്ഷേ നമുക്ക് ഈ പറഞ്ഞ ബയോസിലെ സെറ്റിങ്സ് ചെയ്യണം, നമുക്ക് സിസ്റ്റം ഇൻ്റഗ്രേറ്റ് ചെയ്യണം, അത് കോൺഫിഗർ ചെയ്യണം, വിൻഡോസിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടത്. സോ അതൊരു മെസ്സാണ്. സോ ഒരു ടെക്കി ആയിട്ടുള്ളൊരു വ്യക്തിയല്ല എങ്കിൽ വിൻഡോസിലേക്ക് പോകുന്നതിന് പകരം ബെറ്റർ ആയിട്ട് ഇതുപോലെ തന്നെ ഒരു ഓൾ ഇൻ വൺ ബോക്സ് വാങ്ങിക്കുന്നതാണ് നല്ലത്. സോ നമ്മുടെ ക്യാപ്ഷനിലെ ചോദ്യമായിരുന്നു 2020 iMac മ്യൂസിക് പ്രൊഡക്ഷന് വേർത്താണ്, അത് പെർച്ചേസ് ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും iMac 2020 വേർത്താണ്, വിത്ത് 10th gen processors. തീർച്ചയായിട്ടും നമ്മുടെ മ്യൂസിക് പ്രൊഡക്ഷൻ ഒരു വലിയ അഡീഷൻ തന്നെയായിരിക്കും ഈ ഒരു ഡിവൈസ് പെർച്ചേസ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു കണ്ടൻറ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.